കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കോമറിൻ ഭാഗത്തു നിന്ന് ഇന്ന് രാവിലെ 8:30 അറബിക്കടലിൽ പ്രവേശിച്ച് ലക്ഷദ്വീപിന് മുകളിലും സമീപത്തുള്ള തെക്ക് കിഴക്കൻ അറബിക്കടലിലുമായി സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അടുത്ത 3 ദിവസം വടക്ക് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ 25% വരെ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സൂചന നൽകുന്നു. ലക്ഷദ്വീപ് മുതൽ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടിരിക്കുന്നു. അടുത്ത 48 മണിക്കൂറിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂനമർദ്ദ സ്വാധീന ഫലമായി തെക്കേ ഇന്ത്യക്ക് മുകളിൽ കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിക്കാനും സാധ്യത. കേരളത്തിൽ നവംബർ 7 വരെ ഇടിമിന്നലോടുകൂടിയ മഴ തുടരാനാണ് സാധ്യതയെന്നും അറിയിക്കുന്നു. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായതും അതിശക്തമായതുമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിക്കുന്നു.